ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം നേരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും, പരിശുദ്ധ അമ്മയുടെ വലിയ നാമത്താൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഇടമാണ് ഈ പരിശുദ്ധ ദേവാലയം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉറവിടമായി തൻ്റെ അരികിലേക്ക് വന്ന് കരഞ്ഞപേക്ഷിക്കുന്നവർക്ക് തൻ്റെ പുത്രൻ്റെ മുമ്പാകെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പാകെ ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് സാക്ഷ്യത്തോടുകൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:10-11 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. സന്ദർഭം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. യേശുവിനെ വെച്ചിരുന്ന കല്ലറയിലേക്ക് അതിരാവിലെ സുഗന്ധവർഗം പൂശുവാൻ മഗ്ദലന മറിയം കടന്നു വരികയാണ്. കല്ലറയുടെ വാതുക്കലിരുന്ന കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതായി കണ്ടു. കർത്താവിൻ്റെ ഭൗതിക ശരീരം അതിൽ സുഗന്ധവർഗം ഇടുവാനായിട്ട് വളരെ ആഗ്രഹത്തോടെ വന്ന അവർക്ക് കർത്താവിൻ്റെ ശരീരം കാണുവാൻ സാധിച്ചില്ല. അവർ ഓടിപ്പോയി ശിഷ്യന്മാരോട് വിവരം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടി വന്ന് കല്ലറയ്ക്കുള്ളിൽ കടന്നു നിന്ന് കർത്താവിൻ്റെ ഭൗതിക ശരീരം കാണാതെ വന്നപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ മഗ്ദലന മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കല്ലറയ്ക്കുള്ളിൽ കർത്താവിൻ്റെ ശരീരമില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാമായിരുന്നെങ്കിലും അവൾ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി, പ്രത്യാശയുടെ കർത്താവിനെ നോക്കി, പ്രത്യാശയുടെ ദൈവം എൻ്റെ വിളി കേൾക്കും എന്ന പ്രത്യാശയോടുകൂടെ അവൾ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഹോസേയ പ്രവാചകൻ പറയുന്നൊരു വചനഭാഗമുണ്ട്: രണ്ടു ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും, മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ക്രിസ്തു തന്നെ പല ആവർത്തി അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടും അത് വിശ്വസിക്കാൻ കഴിയാതെ അപ്പോസ്തലന്മാർ ഓടി ഒളിച്ചപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ തനിക്ക് ലഭിച്ച പ്രത്യാശയുടെ വലിയ അനുഭവത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അതിനുത്തരമായി അവളെ മറിയേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്കും കർത്താവ് അനുഗ്രഹത്തിൻ്റെ ആശീർവാദം കൊടുക്കുക. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവമുണ്ട്. അദ്ദേഹം മകനെ ബലികഴിക്കുവാനായി മോറിയായിലേക്ക് കടന്നു പോകുമ്പോൾ മൂന്നാം ദിവസം ഇതാ മോറിയ കാണുകയാണ്. അകലെ നിന്ന് കാണുന്ന ആ മോറിയ കണ്ടിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്: നിങ്ങളിവിടെ ഇരിക്കുക, ഞാനും ബാലനും പോയി ആരാധിച്ചിട്ട് മടങ്ങി വരാം. അവിടെയും മടങ്ങി വരവ് അസാധ്യമായിരുന്നിട്ട് പോലും അബ്രഹാം പിതാവ് പറയുകയാണ്: ഞാനും ബാലനും പോയി ആരാധിച്ചിട്ട് മടങ്ങി വരാം. പ്രിയപ്പെട്ടവർ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വളരെ പ്രത്യാശ തരുന്ന ഒരു വാക്കാണ് മൂന്നാം ദിവസം എന്ന് പറയുന്നത്. മൂന്നാം ദിവസം എന്ന് പറയുന്നത് വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. കർത്താവ് ഉദ്ധിതനായി തീർന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നുവെന്ന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ആരാധിക്കുന്നത് പോലെ നമുക്കും കർത്താവിനെ ആരാധിക്കുവാൻ സാധിക്കും. ശൂന്യതയുടെ മുമ്പിലും കർത്താവിൻ്റെ മുമ്പാകെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നാൽ മഗ്ദലന മറിയത്തെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. മഗ്ദലന മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം, യേശു ക്രിസ്തുവിനോട് മുമ്പാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ ശൂന്യതയിൽ അവൾ ആരാധിച്ച ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് അവൾക്ക് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും പ്രതികൂലത്തിൻ്റെ കാലഘട്ടങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ.
പ്രത്യാശയോടെ കർത്താവിങ്കിലേക്ക് നോക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയില്ല. ഒരിക്കലും ലജ്ജിച്ചു പോകാത്ത ഒരു ദൈവാനുഭവമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് എത്രമാത്രം ശൂന്യതയിലാണെങ്കിലും, എത്രമാത്രം ഇരുട്ടിൻ്റെ നടുവിലാണെങ്കിലും, എത്രമാത്രം ഇല്ലായ്മയുടെ നടുവിലാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി കരുതും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഭാഗ്യവാനായ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക. അപ്പോസ്തലന്മാരെ വഴി നയിച്ചത് ആ ഒരു പ്രത്യാശയായിരുന്നു. അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നത് ആ ഒരു ജീവിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകമായിരുന്നു. അതുകൊണ്ട് അവർ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് അവരെ കൊന്നുകളയുമെന്നുള്ള വലിയ ഭീഷണിയുടെ മുമ്പിൽ പോലും ദൈവത്തെ മറന്നുകളയാതെ ധൈര്യമായി മുൻപോട്ട് പോയി. അതുകൊണ്ടാണ് പത്രോസ് ലീഗ പറഞ്ഞത് ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട സാക്ഷി.